Welcome to our channel. Ellavarum safe aayittu irikkunnu nu vicharikkunnu. Appo nammal innoru kunju vlog aayittanu cheyyunnu ṭa video. Appo de raavile aayittundu. Adhikam velichanu aayittilla. പക്ഷേ ഈ ഒരു കാലാവസ്ഥ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ ട്ടോ. നമുക്ക് ചൂടുമില്ല, തണുപ്പുമില്ല. അങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ദേ നമ്മുടെ റോക്കി, റോസി, മണിക്കുട്ടിയൊക്കെ എണീറ്റിട്ട് ഇപ്പോൾ ദേ രണ്ടാമതും കുട്ടിലാക്കിയിട്ടുണ്ട് ഇവരേനെ. അപ്പോൾ ദേ അവരിങ്ങനെ ഒരു ഉറക്കം വിട്ടിട്ടില്ല. പക്ഷേ മണിക്കുട്ടിയൊക്കെ എണീറ്റിട്ടുണ്ട്, എന്നാലും കിടക്ക തന്നെയാണ് കേട്ടോ. റോസിക്കിപ്പോൾ ഒട്ടും നല്ല വയ്യ, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാനത് വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് റോസിക്ക്. എപ്പോഴും ഇപ്പോൾ കിടത്തം തന്നെയാണ് ഈ സമയത്തും, കിടക്ക മാത്രമാണ് ചെയ്യാറുള്ളത്. മൺകുട്ടിയേ, കുഞ്ഞമണിമോളെ, എന്തൊരു ഉറങ്ങ. നമ്മൾ മണിക്കുട്ടിയൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. മണിക്കുട്ടിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലീഫ് എനിക്ക് കണ്ടിട്ട് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇത് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ഇതേ സെയിം ഇല തന്നെയാണ് നമ്മളെ കോളിഫ്ലവറിനുള്ളതും. ഞാനിവിടെ നടക്കുന്ന സൗണ്ട് കേട്ടിട്ട് മൺകുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണീറ്റ് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കും മണിക്കുട്ടി അലമ്പൊന്നുമില്ല, ഒരുപാട് അങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ എണീറ്റ് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് എങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കുകയാണെങ്കിലൊക്കെ മണിക്കുട്ടി നമ്മളെ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് വെച്ചാൽ അത് കടിച്ച് വലിച്ചുകൊണ്ട് ഇരിക്കും. ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതായിരിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ. അപ്പോൾ ഇതേ നമുക്കുണ്ടായിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കോളിഫ്ലവർ ഇതേ രണ്ട് മൂന്നെണ്ണം, ഒരു നാലെണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബാക്കി ഇതേ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെന്ന് എടുത്തിട്ട് തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വഴുതന. ഇപ്പോഴത്തെ അന്ന് ഇത് കുറച്ച് കുഞ്ഞതായിരുന്നു, ഇപ്പോഴത്തെ നന്നായിട്ട് വലുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അത് നോക്കിയേ, കുറച്ചുകൂടി വലുതായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുഞ്ഞു കുഞ്ഞതായിരുന്നു, ഇപ്പോഴത്തെ അതൊക്കെ വലുതായിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കി നോക്കിയ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ലീഫും അതുപോലെ തന്നെ ക്യാബേജിൻ്റെ ലീഫും തമ്മിൽ ഒട്ടും തന്നെ മാറ്റമില്ല കേട്ടോ. സെയിം തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇതിൽ കാഴ്ചപ്പോൾ മാത്രമേ നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ. ക്യാബേജിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ കൂമ്പി നിൽക്കുന്നുണ്ട്. പക്ഷേ കോളിഫ്ലവറിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വിടർന്നിട്ട് അതിൽ കാഴ്ചിട്ട് കോളിഫ്ലവർ നിൽക്കുന്നുണ്ട്. അതൊരു ചേഞ്ച് എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് ഉള്ളതിൽ ഇതാണ് ടവലത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇന്ന് കനി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതേ കണ്ട് ഇതൊക്കെ കുറച്ച് കുഞ്ഞതാണ്. അപ്പോൾ അതേ കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. എനിക്ക് ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതേ നമ്മൾ കോളിഫ്ലവറിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വേണം കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കുറച്ച് മുളകും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുളക് ഇതേ കണ്ടോ, കണ്ടോ, പച്ചമുളകെല്ലാം കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു തൈകളൊക്കെ മാറ്റി നടുന്ന സമയത്ത് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ ഇട്ട് കൊടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി മാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടും നമുക്ക് ഇത്രയൊക്കെ കാഴ്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അധികം പാടൊന്നുമില്ല. എത്ര ഇനിയിപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ കാഴ്ച കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യും. ണ്ടോ,
ദേ കണ്ടോ, നമുക്ക് ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കുറച്ചും കൂടിയൊക്കെ പറിക്കാനുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ദേ കണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേ നമ്മൾ കോളിഫ്ലവറിൽ ഒട്ടും തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും തന്നെ ഇല്ല. എന്നാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഊറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഞാനൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള അരിവിനുള്ള പൊടികളൊക്കെ നമ്മളൊന്ന് മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇട്ടിട്ട് കൊടുത്താലും നല്ലതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി അടച്ചെടുത്തിട്ട് വേവിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പെരുംജീരകം, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത തേങ്ങയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറി റെഡി ആയിട്ടുണ്ട്. റോക്കിയൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയത്തുള്ള റോക്കിനൊക്കെ നമ്മൾ പുറകു വശത്ത് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്രയും സൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ കറി ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിയിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയുള്ളത് ഇടിയപ്പമാണ് കേട്ടോ. നമ്മളിവിടെ ഇഡ്ലിൻ്റെ ഈ പാത്രത്തിൽ തന്നെയാണ് ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നവർക്ക് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ പുതുതായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരുന്നവരിക്കും ടേക്ക് കെയർ.